ഹായ് ഹലോ, നിങ്ങൾ ഒരുപാട് പേര് ആഗ്രഹിച്ച എന്നാൽ കിട്ടാതെ പോയ റോസായിട്ടാണ് കേട്ടോ ഇന്ന് എൻ്റെ വരവ്. ബട്ടർഫ്ലൈ റോസ് റെഡാണ്, അട്ടിപ്പൊളി റോസുകളാണ്, കണ്ടോ. കിഡിലം റോസുകളാണ്. ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. ഒത്തിരി കുറേ പേർക്കൊക്കെ കിട്ടി, കുറേ പേർക്ക് സ്റ്റോക്ക് ഔട്ടായി പോയത് കാരണം കിട്ടാതിരുന്ന പ്ലാന്റ്സുകളാണത്. കുറേ പേരുടെ ഓർഡറൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇപ്പോഴും ഒത്തിരി എൻക്വയറി വരുന്ന ഒരു റോസാണ് ഈ ബട്ടർഫ്ലൈ റോസ് റെഡ്. ഇതിൻ്റെ പല വീഡിയോസ് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അടുത്തൊരു റോസ് വന്നിട്ട് നമ്മുടെ വയലറ്റ് റോസ്. വയലറ്റ് റോസിനും ഒരുപാട് പേര് ചോദിച്ചിരുന്നതാണ് വയലറ്റ് റോസ്. അതിൻ്റെയും തൈകൾ വളരെ കുറവേ വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ ബട്ടർഫ്ലൈ റോസിൻ്റെ തൈകൾ നിറച്ചായിട്ടുണ്ട് കേട്ടോ. നിറച്ചെന്ന് വെച്ചാൽ ഇതെല്ലാം വിൽപ്പനയ്ക്കുള്ള തൈകളാണ്. ഇത്രയും വലിയ തൈകളാണ് ഉള്ളത്. ശരിക്കും പൂക്കളോടും മൊട്ടുകളോടും കൂടി നിൽക്കുന്ന വലിയ തൈകൾ ഇപ്പോൾ വിൽപ്പനയ്ക്കായിട്ട് ഇതേ പ്ലാന്റ്സ് തന്നെയാണ് ഔട്ട്ലെറ്റിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് പോയി എടുക്കുന്നവർക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് പോവാം. നമ്മുടെ ഔട്ട്ലെറ്റ് വന്നിട്ട് കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്കായിട്ട് വെട്ടോട് എന്നൊരു സ്ഥലമുണ്ട്. വെട്ടോട് നിന്നും ഒരു റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞ് ഒരു കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ചിറ്റാറ്റുമുക്ക് എന്നൊരു ജംഗ്ഷൻ. ചിറ്റാറ്റുമുക്ക് കഴിയുമ്പോൾ ഒരു കുറച്ചുകൂടി ഒന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഒരു റേഷൻ കടയുണ്ട്. റേഷൻ കടയ്ക്ക് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത്. ഔട്ട്ലെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബട്ടർഫ്ലൈ റോസിൻ്റെ ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയലറ്റ് റോസിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുപോലെ വേറെ ഒരുപാട് റോസുകളുടെ റോസ്, നമ്മളുടെ സ്ഥിരം ഉള്ള പീസ ലവ്, റൂബി റെഡ്, പീച്ച് റോസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസുകൾ വന്നിട്ടുണ്ട്. ക്രിക്രിയുടെ വൈറ്റ് വന്നിട്ടുണ്ട്, ക്രിക്രിയുടെ പിങ്ക് വന്നിട്ടുണ്ട്. ക്രിക്രി വൈറ്റും പിങ്കും ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ഔട്ടായിരുന്നു. ഇപ്പോൾ അത് വീണ്ടും സ്റ്റോക്കിൻ ആയിട്ടുണ്ട്. അഹല്യ റോസ് സ്റ്റോക്കിൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി റോസസ് ഇപ്പോൾ ഔട്ട്ലെറ്റിൽ സ്റ്റോക്കിൻ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റ് വന്നിട്ട് കഴക്കൂട്ടത്തിനും കണിയാപുരത്തിനും ഇടയ്ക്കാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം. പിന്നെ ഓർക്കിഡ് റോസിൻ്റെ കുഞ്ഞമ്മയുടെ മോള്, ഒരുപാട് പേര് മേടിച്ചിരുന്ന, ഒത്തിരി പേർക്ക് ഇഷ്ടമായ ഒരു റോസായിരുന്നു. ആ റോസിൻ്റെ തൈകളും നമുക്കില്ലായിരുന്നു. അതിൻ്റെയും സ്റ്റോക്കിൻ ആയിട്ടുണ്ട്. പിന്നെ ഐസ് ലവ് റോസ്, ഇതാണ് ഐസ് ലവ് റോസ് സ്റ്റോക്കിൻ ആയിട്ടുണ്ട്. അത് ഇതൊരു പുതിയ വെറൈറ്റി റോസാണ്. ഇതിൻ്റെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ നമ്മുടെ പഴയ സ്ഥിരം ഉള്ള റോസുകളല്ലാണ്ട് തന്നെ കുറേ പുതിയ വെറൈറ്റി റോസസ് ഇപ്പോൾ സ്റ്റോക്കിൻ ആയിട്ടുണ്ട്. ഇത് സെൻഡ് റോസാണ്, സെൻഡ് റോസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഒരിക്കലും ഇട്ടിട്ടുണ്ടായിരുന്നു. അപാരം മണമുള്ളൊരു റോസാണ് സെൻഡ് റോസ്. അപ്പോൾ ഈ സെൻഡ് റോസിൻ്റെ തൈകളും അവൈലബിൾ ആയിട്ടുണ്ട്. വളരെ കുറച്ച് തൈകളാണ്, അതും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ എത്തിയിട്ടില്ല. ഞാനൊരു നാളേക്ക് കൂടി നാട്ടിലെത്തുമെന്നാണ് കരുതുന്നത്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും പാക്കിംഗ് അപ്ഡേറ്റ്സ് ഇന്ന് രാവിലെ 9 മണിക്ക് ഇടേണ്ട പാക്കിംഗ് അപ്ഡേറ്റ്സ് ഇടാൻ പറ്റിയിട്ടില്ല. അത് ഇന്ന് 3 മണിക്ക്, 3:30 ഇടയ്ക്കായിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.